ജനങ്ങളെ വെട്ടിലാക്കുന്ന നികുതി നിയമങ്ങൾ വീണ്ടും പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. കേരള കെട്ടിട നികുതി നിയമ ഓർഡിനൻസ് 2023 അംഗീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു എന്നതാണ് വിവരം. 50 വർഷം പഴക്കമുള്ള കേരള കെട്ടിട നികുതി നിയമമാണ് ഇപ്പോൾ ഭേദഗതി ചെയ്യാൻ പോകുന്നത്. ഇതുപ്രകാരം ക്രമവിരുദ്ധമായി വിസ്തീർണം കൂട്ടിയ കെട്ടിടങ്ങൾക്കുള്ള പിഴത്തുക ഉയർത്തുകയും ചെയ്യും. ഇതിനായി കേരള കെട്ടിട നികുതി നിയമ ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല 3000 ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള ഗാർഹിക കെട്ടിടങ്ങൾക്കും ബഹുനില മന്ദിരങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി കേന്ദ്രത്തിലേക്ക് പോകുന്നത് തടയാനുള്ള വ്യവസ്ഥകളും ഓർഡിനൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് സൂചനകൾ. ഇത് സംസ്ഥാനത്തിനോ തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ലഭിക്കാനായി ആഡംബര നികുതിയുടെ പേര് അഡീഷണൽ നികുതി എന്നാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സൂചനകൾ വരികയാണ്. അതോടൊപ്പം തന്നെ ഒറ്റത്തവണ കെട്ടിട നികുതി അടയ്ക്കുമ്പോൾ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരം നൽകിയാൽ ഒറ്റത്തവണ കെട്ടിട നികുതിയുടെ 50% തുക പിഴ ഈടാക്കുമെന്നും സൂചനകളുണ്ട്. നിലവിൽ തെറ്റായ വിവരം നൽകുന്നവർക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 6 മാസം തടവോ 1000 രൂപ പിഴയോ രണ്ടും കൂടിയാണ് ശിക്ഷ വിധിക്കുന്നത്. കെട്ടിട നികുതി നിർണായക അപ്പീലുകളിൽ തല പരിശോധന നടത്തി തീരുമാനമെടുക്കാൻ കളക്ടർമാർക്ക് 3 മാസത്തെ സാവകാശം നൽകിയിരുന്നു. ഈ സമയപരിധി 1 വർഷമായി ഉയർത്താനാണ് ഭേദഗതിക്കായുള്ള ഓർഡിനൻസിൽ പറയുന്നത്. 1973 ഏപ്രിൽ 1 കേരള കെട്ടിട നികുതി നിയമം നിലവിൽ വരുന്നത്. തർവിസ്തീർണം അടിസ്ഥാനമാക്കിയാണ് ഒറ്റത്തവണ കെട്ടിട നികുതിയും ആഡംബര നികുതിയും ഈടാക്കുന്നത്. ഈ രണ്ട് നികുതികളും ചുമത്തുന്നതും പിരിച്ചെടുക്കുന്നതും റവന്യൂ വകുപ്പാണ്. നിലവിൽ ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിച്ചു നൽകുന്ന പ്ലാൻ പ്രകാരം തഹസിൽദാർമാർ സ്ഥലം സന്ദർശിച്ച് പുനഃപരിശോധന നടത്തിയാണ് അനുമതി നൽകുന്നത്. ഇനി മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന രേഖകളിൽ തഹസിൽദാരുടെ നേരിട്ടുള്ള പരിശോധനയുണ്ടാവില്ല. ഈ രേഖകൾ അംഗീകരിച്ചു നൽകാൻ മാത്രമാകും റവന്യൂ വകുപ്പ് ചെയ്യുന്നത്. ഒരേ കെട്ടിടത്തിൽ വ്യത്യസ്ത വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വ്യത്യസ്ത ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളും ഉണ്ടെങ്കിൽ ഓരോന്നിനെയും പ്രത്യേക കെട്ടിടമായി കണക്കാക്കും. ഒരു വ്യക്തി ഒന്നിലധികം ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റുകൾ വാങ്ങുന്ന സാഹചര്യത്തിൽ അവ ഒന്നായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ അതിനെ ഒറ്റ യൂണിറ്റായി കണക്കാക്കും. അതുപ്രകാരം കെട്ടിട നികുതിയും അഡീഷണൽ നികുതിയും ഈടാക്കുക. അതോടൊപ്പം തന്നെ കേരള പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് വിപുലമായ പരിപാടികൾ നടത്താനും മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പിലെ 1012 താൽക്കാലിക തസ്തികകൾ 1/4/2022 മുതൽ 31/3/2023 വരെയും 1/4/2023 മുതൽ 31/3/2024 വരെയും തുടർച്ചാനുമതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 13 LA ജനറൽ ഓഫീസുകളിൽ ഉൾപ്പെടെ 248 തസ്തികകൾക്ക് 1/4/2023 മുതൽ 1 വർഷത്തേക്ക് തുടർച്ചാനുമതി നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഇതുകൂടാതെ നിരവധി കാര്യങ്ങളാണ് മന്ത്രിസഭയിൽ ചർച്ചയായിരിക്കുന്നത്. ഗവൺമെന്റ് IT പാർക്കുകളിലെയും അവയുടെ സാറ്റലൈറ്റ് ക്യാമ്പസുകളിലെയും ബിൽറ്റ് ആപ് സ്പേസ്, ഭൂമി എന്നിവ മാർക്കറ്റ് ചെയ്യുന്നതിന് ഇന്റർനാഷണൽ പ്രോപ്പർട്ടി കൺസൾട്ടൻസിനെ നിയമിക്കുന്നതിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ട്രാൻസാക്ഷൻ ഓർ സക്സസ് ഫീ അടിസ്ഥാനത്തിലാകും ഈ നിയമനമുണ്ടാകുക. അതായത് ഗവൺമെന്റ് IT പാർക്കുകളിലെ ചീഫ് എക്സിക്യൂട്ടീവർമാർക്ക് നിയമനം നടത്തും. അതുകൂടാതെ ടെക്നോ പാർക്കിന്റെ 3ാം ഘട്ട വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഒഴിവാക്കിയ 6 ഭൂമി ഉടമകളുടെയും ഉടമസ്ഥതയിലുള്ള ഭൂമി നിബന്ധനകളോടെ ഏറ്റെടുക്കാൻ തീരുമാനം എടുത്തു തുടങ്ങി നിരവധി തീരുമാനങ്ങളാണ് മന്ത്രിസഭയിൽ എടുത്തിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.